ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൽമീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള റവ ചോക്ലേറ്റ് ബർഫിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് റവ ഇട്ട് കൊടുക്കാം. കലട്ടോർത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ദാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചെടുത്ത ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾസ്പൂൺ കൊക്കോ പൗഡറാണ്. ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ പാലൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ആ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം. ഇത് നല്ല തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു ഓയിൽ തേച്ച ബൗളിലേക്ക് മാറ്റാം. ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ട്രേയിലൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മളിവിടെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇതൊന്ന് ചൂട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ ചോക്ലേറ്റ് ബർഫി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് പൊടിച്ചതൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റവ ചോക്ലേറ്റ് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.